ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാനും സോനയും കൂടി രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയോ ഗൈസ്? പറഞ്ഞുതരാം. ഞങ്ങൾ സ്കിൻ സീക്രറ്റ്സിലേക്കാണ് പോണത്. സോനയുടെ ആക്നെ ഒക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനാണ് പോണത്. സോന കുറേ നാളായി ആലോചിക്കുന്നു ഒന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന്. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റാറുണ്ടായില്ല. നല്ല തിരക്കായി പോകാറുണ്ടായിരുന്നു. അറ്റ്ലാസ്റ്റ് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ സ്കിൻ സീക്രറ്റ്സിലാണ്, മാമംഗലത്തുള്ള അവിടെയാണ് വന്നേക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ഞങ്ങളല്ല, സോന ഞാനും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം അവൾക്കാണെങ്കിൽ കുറച്ച് ആക്നെ കൂടുതലാണ്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പം കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്നപ്പോൾ നല്ല ആംബിയൻസ് ആണ്. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് കളിക്കണമായിരുന്നു ഗൈസ്. വേറെ പണിയൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ സോനയ്ക്കാണല്ലോ, അപ്പോൾ അവളെയാണ് കയറ്റിയുള്ളൂ, എന്നെ കയറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് അപ്പോൾ ഞാൻ വെറുതെ പുറത്ത് പോസ്റ്റായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് തന്നു. അതേപോലെ തന്നെ പീല് ചെയ്തായിരുന്നു അവൾ. പിന്നെ കുറച്ച് ക്യാഷും പൊടിഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷമത്തിലൊക്കെ ആയിരുന്നു ഞങ്ങൾ. പിന്നെ ആകെ സമാധാനമുള്ളത് സ്കിന്നിൻ്റെ കാര്യമായതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായി. പിന്നെ അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ. അങ്ങനെ ആ വിഷമത്തിലിരിക്കുമ്പോഴാണ് അഖിലും ഐശ്വര്യയും വന്നത്, ചട്ടിച്ചോറ് കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് വന്നത്. പിന്നെ ഞാൻ ഇതുവരെയായിട്ടും ചട്ടിച്ചോറ് കഴിച്ചിട്ടില്ല. അതായത് നമ്മുടെ വീട്ടിലെ മീൻ ചട്ടിയിലൊക്കെ ഇട്ട് ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പുറത്ത് പോയിട്ട് മറ്റേ അലിസാച്ചി ഇപ്പോഴല്ല, കുറേ നാളായിട്ട് ചട്ടിച്ചോറ് ഭയങ്കര ഫേമസ് ഒക്കെയാണല്ലോ. പക്ഷേ ഞാൻ ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല. അപ്പോൾ അത് അന്ന് കഴിച്ചിട്ട് വരാമെന്നോർത്തു അതിന് പോയി. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ അലിസാച്ചിലാണ് പോയത്, നമ്മുടെ ആലുവയിലുള്ളത്. അപ്പോൾ അവിടെയാണല്ലോ കുറച്ച് ഫേമസ്, അങ്ങനെയൊന്നുമില്ല എന്നാലും അവിടെയാണല്ലോ കുറച്ച് നല്ല ചട്ടിച്ചോറെന്നൊക്കെ പറയാറുള്ളത്. ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷേ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതാണ് ഗൈസ്. ഐശ്വര്യയ്ക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഇനി അവിടെ വന്നിട്ട് ഇനി ചട്ടിച്ചോറ് കിട്ടുമോ കിട്ടൂലേ എന്ന്. എന്താണെന്ന് വെച്ചാൽ ഇവർ ഇവിടെ തന്നെ മൂന്ന് പ്രാവശ്യം വന്നിട്ടും ചട്ടിച്ചോറ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭയങ്കര ഡൗട്ട് ഉണ്ടായി. അവൾ പോണ വഴി മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഒന്ന് വിളിച്ച് ചോദിക്കുമെന്ന് ഓർഡർ ചെയ്യുക, ഇവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്യുന്നും പറഞ്ഞ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല അന്നും ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ആംബിയൻസും ആയിരുന്നു. അവിടെ വന്നിരുന്ന എല്ലാവരും തന്നെ മിക്കവരും തന്നെ ഇത് തന്നെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് താമസമുണ്ടായിരുന്നു, കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്, കുറച്ച് താമസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ അവിടുത്തെ ബുക്ക്ലെറ്റ് എടുത്ത് ഇങ്ങനെ ഓരോ മെനു ഒക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു, എന്തൊക്കെയുണ്ട് എത്ര രൂപയാണെന്നൊക്കെ. അപ്പോൾ തന്നെ ഫുഡ് വന്നു. അപ്പൂൻ്റെ അത് കണ്ടപ്പോഴേക്കും അപ്പൂൻ്റെ മുഖം കണ്ടില്ലേ, ബൾബ് തെളിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അത് ഐശ്വര്യനെ നോക്കി ചിരിച്ചാട്ടോ. എന്താണെന്ന് വെച്ചാൽ ഐശ്വര്യക്ക് സമാധാനമായിട്ടുണ്ടായിരുന്നു, ഓഫ് കിട്ടിയില്ലോ എന്നുള്ള ഇതിൽ. അപ്പോൾ ആദ്യം തന്നെ അവൾക്കാണ് കൊടുത്തത്, കഴിക്കട്ടെ. അതിൽ ചോറ് കാണാത്തക്ക വിധത്തിൽ കുറേ കറികളുണ്ടായിരുന്നു. അച്ചാറുണ്ടായിരുന്നു, മാങ്ങാച്ചാറുണ്ടായിരുന്നു, പിന്നെ രണ്ട് മീൻ വറുത്തതുണ്ടായിരുന്നു, ബീഫ് PDF ഉണ്ടായിരുന്നു. ഞങ്ങൾ മിക്സ്ഡ് ഇതാണ്ട്ടോ, മിക്സ്ഡാണ് അവിടെ കിട്ടുക. ഞങ്ങൾ വെറുതെ ചട്ടിച്ചോറെന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ അവർ മിക്സ്ഡാണ് തരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ബീഫ് ഉണ്ടായിരുന്നു, PDF. അത് രണ്ട് മൂന്നെണ്ണമൊക്കെ ഉണ്ടായുള്ളൂ കേട്ടോ, എല്ലാം കുറച്ച് വെച്ച്. എന്നാലും മൊത്തം കറി, ആ ചട്ടി മൊത്തം നിറഞ്ഞിരിക്കുമായിരുന്നു കറികളും കൊണ്ട്. പിന്നെ പ്രോൺസിൻ്റെ കറി ഉണ്ടായിരുന്നു, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. പിന്നെ സ്വീറ്റ് റോസ്റ്റ് ഉണ്ടായിരുന്നു, അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അത് കുറച്ച് ഇങ്ങനെ റബ്ബർ പോലെ ഇരിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു, ഈ കൂന്തലുണ്ടല്ലോ അത്. പിന്നെ തേങ്ങ പീരിട്ട്, തേങ്ങയല്ല ഛേ, മീൻ പീര വയ്ക്കുമല്ലോ തേങ്ങയിട്ട്, അതുണ്ടായിരുന്നു. അത് രണ്ട് തരം ഉണ്ടായിരുന്നു, അത് നല്ലതായിരുന്നു. പിന്നെ ചമ്മന്തി, തേങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ അവിയൽ ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് PDF ഉണ്ടായിരുന്നു. അതും രണ്ട് മൂന്നെണ്ണൊക്കെ ഉള്ളൂ, എല്ലാം കുറച്ച് വെച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം നല്ലതായിരുന്നു, നമ്മുടെ ഒരു ഹോംലി ഫുഡ് കഴിക്കണ പോലെ തന്നെ ആണല്ലോ, ചോറും കറികളൊക്കെ ആണല്ലോ, അതുകൊണ്ട് നല്ലതായിരുന്നു. പിന്നെ ഇവർ, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അപ്പോൾ അപ്പു പറയുന്നുണ്ടായിരുന്നു. അപ്പു ഒന്ന് രണ്ട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പു പറയുന്നുണ്ടായിരുന്നു അവർ ആദ്യം തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ കുറച്ച് ഒരു ചെറിയൊരു കുറവുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. അപ്പം ഇത് എനിക്കിഷ്ടമായി, പക്ഷേ എനിക്ക് മൊത്തം കഴിക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഞാൻ രാവിലെ നല്ലോണം തട്ടിയിട്ടാണ് വന്നത്, ഇവർ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തട്ടാണ്ട് വന്നേനെ. അങ്ങനെയാണ് ഈ ഫുള്ളും കഴിക്കാൻ പറ്റിയേനെ. അപ്പോൾ ഒരു ലൈം ജ്യൂസും ഓർഡർ ചെയ്തിട്ടുണ്ടായി, അത്രേ ഉള്ളൂ. ഗായ്സ്, ഇതെല്ലാം കഴിച്ച് വന്നപ്പോഴേക്കും ഞാൻ എന്തോ പാമ്പ് ഹെര വിഴുങ്ങിയ അവസ്ഥയായി പോയി. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നായിരുന്നു, അത്രയ്ക്ക് ക്ഷീണിച്ചു പോയി ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട്. അങ്ങനെയായി പോയി, വയറ് പൊട്ടാറായി, അതുപോലെ ആയി പോയി ഗായ്സ്. അത് കഴിഞ്ഞപ്പോൾ ഐശ്വര്യയ്ക്ക് കുറച്ച് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാണ്ടായി, അവളുടെ ബ്ലൗസ് കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാറുണ്ടായി. അപ്പോൾ ഞങ്ങൾ എപ്പോഴും കൊടുക്കുന്നൊരു സ്ഥലമുണ്ട്, വീനസ് ആലുവയിലുള്ളത്, അവിടെയാണ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനായിട്ട് വന്നേക്കാണ്. അവിടെ നല്ലോണം തയ്ക്കും കേട്ടോ, എൻ്റെ മിക്കതും ഡ്രസ്സും ഞാനിപ്പോൾ അവിടെയാണ് കൊടുക്കാറ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അതേ അമ്മ
കട്ട്ലേറ്റ്, അമ്മയുടെ പുതിയ കട്ട്ലേറ്റ് ആണ് ഗൈസ്. റവയും കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ലായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അമ്മ എപ്പോഴും അതിങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ട് പണിയൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. പക്ഷെ അതൊക്കെ നല്ലതായിരിക്കും. ഇപ്പോൾ ബ്രെഡ് ഇല്ലെങ്കിൽ ഇങ്ങനെ റവയും കൊണ്ടൊക്കെ ഉണ്ടാക്കും, അങ്ങനെയൊക്കെയാണ് അമ്മ. നല്ലതായിരുന്നു അത്, പരിപ്പോടെ ഉണ്ടാക്കിയായിരുന്നു. അപ്പം നല്ല മഴയും പെയ്തായിരുന്നു. അപ്പം ജസ്റ്റ് ഞങ്ങൾ വെറുതെ പുറത്തൊക്കെ ഇറങ്ങിയിരുന്നു ഇങ്ങനെ ഓരോ വീഡിയോ, മഴയുടെയും വീഡിയോ ഒക്കെ എടുത്തിരിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. കുറച്ച് വീട്ടു സാധനങ്ങളും പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാനായിട്ട് ഞാനും സോനയും അപ്പും കൂടിയാണ് പോണത്. ഇപ്പോൾ എപ്പോഴും ഞങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകുകയാണെങ്കിൽ ഞങ്ങൾ മൂന്നാളും കൂടി ഒന്നിച്ച് പോവാറ്, ഇല്ലെങ്കിൽ ഞാനും സോനയ്ക്കും മിക്കപ്പോഴും പോവാറ്. ഇപ്പം ഞങ്ങൾ മൂന്നാളും കൂടിയാണ് പോവാറ് ഗൈസ്. അങ്ങനെ പതിവ് പോലെ ഞങ്ങൾ എപ്പോഴും ഉള്ളതാണ് പച്ചലീസ്. ഏത് കടയിൽ ചെന്നാലും ആദ്യം തന്നെ വാങ്ങണത് പച്ചലീസാണ്. അത് അമ്മയുടെ മെയിനാണ് കേട്ടോ. അമ്മയ്ക്ക് ഏറ്റവും, അമ്മ എവിടെ എവിടെയെങ്കിലും ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പച്ചലീസും കൊണ്ട് അല്ലാണ്ട് അകത്തേക്ക് കയറാൻ പറ്റൂല. എപ്പോഴും അതെ, അമ്മ നോക്കിയിരിക്കും പച്ചലീസ് എവിടെയെന്നും ചോദിച്ച്. അപ്പം അതെടുത്തു. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്, ബിസ്ക്കറ്റൊക്കെ മെയിനാണ്. ബിസ്ക്കറ്റ്, ഡയറി മിൽക്ക് അങ്ങനെയൊക്കെ അതൊക്കെ മെയിനാണ്. അമ്മയ്ക്ക് ഡാർക്ക് ചോക്ലേറ്റ് അതൊക്കെ മെയിൻ കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ എടുത്തു. പിന്നെ കുറേ പച്ചക്കറികളൊക്കെ എടുത്തു. പിന്നെ രാത്രിയിലേക്ക് പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ടായി, ബിസ്ക്കറ്റ് പുഡിംഗ്. അപ്പോൾ അതുകൊണ്ട് ബിസ്ക്കറ്റൊക്കെ എടുത്തായിരുന്നു. അത് ആ മാരി ഗോൾഡും കൊണ്ടാണ് പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചു. അങ്ങനെ രാത്രി ഒരു പുഡിംഗ് ഉണ്ടാക്കി. അപ്പോൾ അതും കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ബൈ.